കുറ്റിയാടി മണ്ഡലത്തിൽ കെ കെ ലതികയെ തോൽപ്പിച്ചത് സ്ഥാനമോഹികളായ നേതാക്കളെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ. പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണനെ തോൽപ്പിക്കാൻ ശ്രമങ്ങളുണ്ടായെന്നും സി പി എം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരും. 13 മണ്ഡലങ്ങളിൽ 11 വിജയിച്ച് കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയും മുന്നണിയും ചെമ്പട്ടണിഞ്ഞപ്പോഴാണ് ഉറച്ച മണ്ഡലമായിരുന്ന കുറ്റിയാടിയിൽ സി പി എം പരാജയപ്പെട്ടത്. സിറ്റിംഗ് എംഎൽഎയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയുമായ കെ കെ ലതിക 1157 വോട്ടിനാണ് ലീഗിലെ പാറക്കൽ അബ്ദുള്ളയോട് തോറ്റത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഉടലെടുത്ത തർക്കമാണ് തോൽവിക്ക് കാരണമെന്ന് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കെ കെ ലതിക 3rd മത്സരിക്കില്ലെന്ന് സ്ഥാനാർത്ഥി മോഹികളായ ചില നേതാക്കൾ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു. പകരം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പല പേരുകളും പാർട്ടി നേതാക്കൾ തന്നെ അണികളിലെത്തിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ എതിർപ്പുമായി വനിതാ നേതാക്കൾ രംഗത്തെത്തിയത് പ്രതിച്ഛായ ബാധിച്ചു. ആശയക്കുഴപ്പത്തിലായ അണികളെ ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സാധിച്ചില്ലെന്നും ജില്ലാ സെക്രട്ടറി അംഗം പി വിശ്വൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2011 15269 വോട്ടിന് ജയിച്ച പേരാമ്പ്രയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗത്തിന്റെ ഭൂരിപക്ഷം 3-1 ചുരുങ്ങിയത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ മൂലമെന്നാണ് കണ്ടെത്തൽ. ടി പി രാമകൃഷ്ണനെ സ്വന്തം മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ശ്രമങ്ങളുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. പേരെടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിലും ടി പി രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥത്തോടെ സീറ്റ് പോയവർ പേരാമ്പ്രയിലും ലതികയ്ക്ക് പകരം പരിഗണിക്കുമായിരുന്ന നേതാക്കൾ കുറ്റിയാടി മണ്ഡലത്തിലും പരാജയത്തിന് കാരണക്കാരായി എന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. കുറ്റിയാടി മണ്ഡലത്തിലെ തോൽവി പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടി നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ളതാവും റിപ്പോർട്ടിന്മേലുള്ള ചർച്ച. കോഴിക്കോട് നിന്ന് കെ സി ബിബിൻ, മനോരമ ന്യൂസ്.